ഹലോ, ഞാൻ ഡോക്ടർ ഉമ്മേ ഫാറൂഖ്. നാട്ടുകാർ 53-ാം മെയിൽ ആഫിയ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോകം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോഗ്യ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് COVID-19, കൊറോണ വൈറസ് ഡിസീസ്. ഈ കൊറോണ വൈറസ് ഡിസീസ് എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് കോവിഡ് 19. 2019 ഡിസംബറിലാണ് ചൈനയിലെ വുഹാനിൽ തുടക്കമിട്ടത്. അതുകൊണ്ടാണ് അതിന് ആ പേര് അങ്ങനെ വന്നത്. അവിടെ നിന്നും പല രാജ്യങ്ങളിലേക്കായി ഏകദേശം 1-2 മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ പല രാജ്യങ്ങളിലേക്കും ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ആ കൂട്ടത്തിൽ ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തിലാണ് ആദ്യമായിട്ട് അതിൻ്റെ വൈറസ് ബാധ ചൈനയിൽ നിന്നെത്തിയ 3 വിദ്യാർത്ഥികളിലൂടെ ഇവിടെ എത്തിയത്. പക്ഷെ നമ്മുടെ ഫലപ്രദമായ ഇടപെടലുകളും അതിൻ്റെ രീതികളും കാരണം അവർക്ക് 3 പേർക്കും പെട്ടെന്ന് സുഖമാവുകയും തുടർന്ന് പല രാജ്യങ്ങൾ വഴിയും വന്ന ആളുകളിലൂടെയും മറ്റും പ്രധാനമായും ചൈനയിൽ നിന്നും അതുപോലെ പിന്നെ ഇറ്റലിയിൽ നിന്ന് വന്നവരിലൂടെയൊക്കെ കേരളത്തിൽ അത് വ്യാപിക്കുകയും ഇന്ത്യയിലുടനീളം പല പല ദേശങ്ങളിലായി ഇത് വ്യാപിക്കുകയും ചെയ്തുവല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും ഈ ഒരു രോഗമെന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയതോ അല്ലെങ്കിൽ വളരെ ഭീഷണിയായ ഒരു രോഗമായി മാറി എല്ലാവരെയും മരണത്തിലേക്ക് നയിക്കുന്നതായ ഒരു രോഗമല്ല. മറിച്ച് ഇതിൻ്റെ വ്യാപനം, സമൂഹത്തിലുള്ളതിൻ്റെ വ്യാപനം വളരെ ഫാസ്റ്റാണ്. ഇത്രയും പെട്ടെന്ന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യാപിക്കാവുന്ന ഒരു രോഗമാണ്. ആ ഒരു വ്യാപനത്തിൻ്റെ തീവ്രതയാണ് ഇതിനെ ഒരു മഹാമാരിയാക്കി മാറ്റിയത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു 60-65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവർക്ക് പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, അതുപോലെയുള്ള ഹൃദയ സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ, അവർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ മരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തത് ഇത്തരം ആളുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വയസ്സായ ആളുകളും അതുപോലെ നമ്മുടെ പിഞ്ചുമക്കളും കുട്ടികളും വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടുതലായിട്ട് വരുന്നത് എന്ന് വരുതി ബാക്കിയുള്ള ആളുകൾ എന്തും ചെയ്യാം, എങ്ങനെയും നടക്കാം എന്നുള്ളതല്ല, അവരിത് ശ്രദ്ധിക്കണം. കാരണം അവരിലൂടെ അവരുടെ മക്കളിലേക്കും അവരുടെ കുടുംബത്തിലുള്ള വയസ്സായവരിലേക്കും ഒക്കെ ഇത് പകരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിക്കണം. പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും മാസ്ക്, പലരും ചെയ്യുന്നത് രീതി പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ഇട്ട് സംസാരിക്കുമ്പോൾ മാസ്ക് ഞാൻ ഈ വെച്ചതുപോലെ താഴെ വെച്ച് സംസാരിക്കും. അതൊരു ശരിയായ രീതിയല്ല. സംസാരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ അത് താഴ്ത്തി വെച്ചത് സംസാരത്തിൽ ക്ലിയർ ഇട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇവിടെ ഒരു ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലവും അല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു മാത്രം. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് പൊതുസ്ഥലങ്ങളിൽ പോയി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കഴുകി ഉപയോഗിക്കുന്ന മാസ്കുകൾ നിർബന്ധമായും ദിവസം വൈകുന്നേരം കഴുകി നല്ലവണ്ണം ഉണക്കി അത് തേച്ചിട്ടായാലും അണുവിമുക്തമാക്കി മാത്രമേ അത് വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ നമ്മൾ ഹാൻഡ് വാഷും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും ഷോപ്പുകളുടെ മുമ്പിലൊക്കെ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മക്കളും വയസ്സായവരൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വളരെ വൃത്തിയായി, ഇനി വേണമെങ്കിൽ കുളിച്ചാലും കുഴപ്പമില്ല, ശരീരം മൊത്തം വൃത്തിയാക്കിക്കൊണ്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാവൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ഒരുപാട് ക്ലാസ്സുകളിലൂടെയും നമ്മളുടെ അനുഭവങ്ങളിലൂടെയും നമ്മളത് പഠിച്ചിട്ടുള്ളതുമാണ്. എന്നാലും ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഇതുപോലെ നമ്മൾ കൈ കഴുകിയും വൃത്തി കാത്തു സൂക്ഷിച്ചും സമൂഹത്തോടുള്ള പ്രതിബദ്ധത തീർത്ത് നടക്കുകയാണെങ്കിൽ ഈ രോഗം ഒരിക്കലും നമുക്കൊരു ഭീഷണിയെ മാറുകയില്ല. വരും കാലങ്ങളിൽ കോവിഡ് രഹിത ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് വഴി തുറക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദേശത്ത് വരുന്ന സുഹൃത്തുക്കൾ, അവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരോട് പറഞ്ഞ് ക്വാറന്റൈൻ,
അത് കൃത്യമായി അവർ പാലിച്ച് അവരുടെ സ്വയം വീടുകളിലോ നിൽക്കുന്ന സ്ഥലങ്ങളിലോ തന്നെ നിൽക്കുകയും വിദേശത്തു നിന്ന് വന്ന ആളുകൾ ഉള്ള വീട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് ഇതുപോലെ പൊതുസ്ഥലങ്ങളിലേക്കോ ആശുപത്രികളിലേക്കോ വരുമ്പോൾ അവരവരാ വിവരം കൃത്യമായി അധികാരികളെയോ അവിടെയുള്ള ആളുകളെയോ അറിയിക്കൽ അത് യാതൊരു മടിയും കൂടാതെ ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും വിവരം മറച്ചു വെച്ചതുകൊണ്ട് പിന്നെ വിട്ടുനിൽക്കുന്ന ഒരസുഖമൊന്നുമില്ല കൊറോണ. അതിനൊരു മടിയും ചെയ്യ കാണിക്കാതെ എല്ലാവരും അവൻ വിദേശത്ത് വന്നവനാണെങ്കിലും അല്ലെങ്കിൽ അവനെൻ്റെ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർ അവരവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം കൃത്യമായിട്ട് അറിയിക്കുകയും വേണം. അങ്ങനെ എല്ലാവരും സംയോജിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭീഷണിയെ ഇത്രയും പെട്ടെന്ന് നേരിടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മഴക്കാല രോഗങ്ങളാണ്. ഇപ്പോൾ കൊറോണയേക്കാൾ ഭീഷണിയായി നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് പല രീതിയിലുള്ള പനികൾ വേറെയും കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും കൗണ്ട് കുറയുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ശരീരത്തിൽ രക്തത്തിലുള്ള അളവ് കുറയുന്ന ഡെങ്കിപ്പനി പോലെയുള്ള പനികൾ വ്യാപകമായി വ്യാപിച്ചു വരികയാണ് നമ്മുടെ ചില ഗ്രാമങ്ങളിലൊക്കെ. പ്രധാനമായും ഇതിന് കാരണം കൊതുക് വഴിയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള വൃത്തിയില്ലാത്ത വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ ചിരട്ടകളിൽ വെള്ളം നിൽക്കാം, ചില പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടാകും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്, അതിലൊക്കെ വെള്ളം നിൽക്കാം. അങ്ങനെയുള്ള ഈ ശുദ്ധിയുള്ള വെള്ളത്തിൽ താൻ കൂടുതലായിട്ട് ഡെങ്കി പരത്തുന്ന ഈ കൊതുകൾ മുട്ടവെറ്റി അത് വർദ്ധിക്കാറുള്ളത്. അങ്ങനെയുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് നമ്മുടെയൊക്കെ ശ്രദ്ധ അതിന് വേണം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും അവനവൻ്റെ വീടും പരിസരവും ചുറ്റുപാടുകളും വൃത്തിയോടെ സംരക്ഷിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഒരുപാട് പകർച്ചവ്യാധി രോഗങ്ങൾ ഈ കൊറോണ അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തമാവാൻ നമ്മൾ ഓരോരുത്തരും കനിഞ്ഞ് പരിശ്രമിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയും ഞങ്ങളെപ്പോലുള്ളവരുടെ സേവനം നിങ്ങൾക്കൊക്കെ എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.